அந்த டைம்ல நீங்க என் கூட இருந்தா அவரை பிடிக்கலாம்ல. சார்னு அந்த ஓட்டர் நம்பர் தெரியுமா? அடினடியில் அது சந்திக்கான் பட்டியில. அப்ப அவரு டவுன்ல இருக்கு சார். அதே அடான பிரதானம். பஸ் ஸ்டாண்டும் ரயில்வே ஸ்டேஷனும் ஓட்டோ ஸ்டாண்டும் നമ്മുടെ നിരീക്ഷണത്തിലാണെന്നല്ലേ താൻ പറഞ്ഞത്? ആമ സർ. കൂട്ടത്തിൽ ലോഡ്ജും കൂടി ഉൾപ്പെടുത്തണം. ഓരോ ലോഡ്ജിലും ആരൊക്കെ താമസിക്കുന്നു എന്ന് പരിശോധിക്കണം. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിലായിരിക്കും അവർ താമസിക്കുന്നത്. സർ അന്വേഷിക്കാം സർ. ഒപ്പം ഓട്ടോക്കാരോടും ചോദിക്കണം. തന്റെ കയ്യിൽ അവരുടെ ഫോട്ടോ ഉണ്ടല്ലോ, അത് വെച്ച് തിരക്കണം. സർ മുഴുവൻ പോലീസ് ടീമും ഓപ്പറേഷനിൽ ഇറങ്ങിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. സർ ഞാനിവിടെ എത്തിയത് ഒരിക്കലും അവർ അറിഞ്ഞു കാണില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം അവർ സ്ഥലം വിട്ടേനെ. പക്ഷേ വൈകാതെ അവർ ഈ സ്ഥലം മാറാൻ സാധ്യതയുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യാൻ ബുദ്ധിയുള്ള മല്ലിക എൻ്റെ അയാളും തയ്യാറാവില്ല. അതിനു മുൻപ് അവരെ നമുക്ക് പിടിക്കണം. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ്? സർ നഗരത്തിൽ മുഴുവൻ വാണ്ടഡ് പോസ്റ്റേഴ്സ് ഒട്ടിച്ചിട്ടില്ലേ? ഒട്ടിച്ചിരിക്കും സർ. എന്നിട്ട് എന്തുകൊണ്ടാ ഇതുവരെ ആരും വിളിക്കാതിരുന്നത്? അവരാണെങ്കിൽ പട്ടാപ്പകൽ പോലും ഇറങ്ങി നടക്കുന്നു. പോസ്റ്ററുകൾ വേണ്ടത്ര ഒട്ടിച്ചിട്ടുണ്ടാവില്ല അല്ലേ? തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട കേസ് അല്ലായിരിക്കാം. കേരള പോലീസിന് അങ്ങനെയല്ല. സംസ്ഥാന ഭരണം നിർവഹിക്കുന്ന പലർക്കും ഇൻട്രസ്റ്റുള്ള ഒരു കേസാണിത്. അതുകൊണ്ടാണ് അന്വേഷണത്തിന് ഞാൻ തന്നെ നേരിട്ട് വന്നത്. എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കൂടി സഹകരിച്ചാലേ നമ്മൾ എവിടെയെങ്കിലും എത്തൂ. ചെന്നൈയിൽ മുത്തുവേലിനെ കൊണ്ട് ഒന്നുകൂടെ വിളിപ്പിക്കണോ? വേണ്ട സർ, ഞങ്ങൾ അന്വേഷിച്ചുകൊള്ളാം സർ. ഏതായാലും അവരിവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചല്ലോ, കണ്ടുപിടിച്ചോളാം. ഇന്ന് രാത്രി അവസാനിക്കും മുമ്പ് അവർ എവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. സ്ഥലമറിഞ്ഞാലും ചാടിക്കേറി അറസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. എല്ലാം എന്റെ സാന്നിധ്യത്തിൽ വേണം നടക്കാൻ. മനസ്സിലായല്ലോ സർ. എന്നെ താപ്പൊക്കോ. ആ ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ അവർ എവിടെ ഉണ്ടെന്ന് പറയാൻ തനിക്ക് പറ്റണം സർ.